നാലായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പീരിമേട് ടീ കമ്പനി പൂട്ടിയിട്ട് 21 വർഷം പൂർത്തിയായി. ഒരു കാലത്ത് സമൃദ്ധിയുടെ പ്രതീകമായിരുന്ന ഫാക്ടറിയും തോട്ടവും ഇന്ന് പ്രേതാലയത്തിന് സമാനമാണ്. നിരവധി തൊഴിലാളികളെ പ്രതിസന്ധിയുടെ താഴ്വരയിലേക്ക് പറഞ്ഞുവിട്ട പീരിമേട് ടീ ഫാക്ടറിയാണ് എന്റെ പിന്നിൽ കാണുന്നത്. അതിജീവനത്തിന് ചെറുകു മുളയ്ക്കുമെന്ന പ്രതീക്ഷയിൽ തേലിക്കാടുകൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുകയാണ് ഇന്നും ഈ ഫാക്ടറി. 2000 ഡിസംബർ 13 പീരിമേട് ടീ കമ്പനി ഉടമ ഫാക്ടറിയും തോട്ടവുമെല്ലാം ഉപേക്ഷിച്ച് ഹൈറേഞ്ചിലെ മലയിറങ്ങിയത്. ഇതോടെ ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായി. കോടിക്കണക്കിന് രൂപയുടെ യന്ത്ര സാമഗ്രികളും ഫാക്ടറികളും അനാഥമായി. തേയില അരയ്ക്കുന്നതിനും പൊടിയാക്കുന്നതിനും ഉണക്കുന്നതിനും അടക്കമുള്ള നിരവധി യന്ത്രങ്ങളാണ് ഫാക്ടറിക്കുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഒപ്പം വിശാലമായ ഫാക്ടറി സമുച്ചയവും. അക്കാലത്ത് കുടിവെള്ളത്തിന് പോലും അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ട ആശുപത്രി, വാഹന സൗകര്യങ്ങൾ എല്ലാം അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവയെല്ലാം ചരിത്ര ശേഷിപ്പുകളുടെ സൂചകങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ ഫാക്ടറിക്കുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതിനൊപ്പം തൊഴിലാളികളുടെ ജീവിതവും ദുരിതപൂർണമാണ്. മെച്ചപ്പെടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഇതെല്ലാം പൊളിഞ്ഞും താർമാറായി പോയി. ഫാക്ടറി ആണേലും എല്ലാവരും തൊഴിലാളികളാണേലും എല്ലാം വയസ്സും പ്രായമൊക്കെ ചെന്ന് എല്ലാം പോയി. പിന്നെ തന്നെ മെച്ചപ്പെടുമെന്ന് ഞങ്ങൾക്കൊരു ഇതില്ല. ഇന്ന് ദാരിദ്ര്യം മാത്രമല്ല അനാഥരായ ആ തൊഴിലാളികളെ അലട്ടുന്നത്. ജീവിത സാഹചര്യങ്ങളും തങ്ങളുടെ തലമുറയുടെ ഭാവി ജീവിത വഴികളുമെല്ലാം പ്രതിസന്ധിയിലാണ്. ഉണ്ട്. ഇനിയിപ്പോ സാറിപ്പോ 22 വർഷം ആകാൻ പോവാ. അന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഓർത്ത്, ഇന്നത്തെ അവരുടെ ഒക്കെ അവസ്ഥയൊന്ന് ഓർത്ത്. അത് തന്നെയല്ല, അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പകുതി ആൾക്കാർ കുറെ പേര് മരണപ്പെട്ടു പോയി. കുറെ പേരൊക്കെ പ്രായാധികമായി. ഇനി അവരെ കൊണ്ടൊക്കെ എസ്റ്റേറ്റ് നടന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? പീരുമേട് ടീ കമ്പനി തുറക്കുന്നതിന് പല ചർച്ചകൾ നടന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. സർക്കാരും മുഖം തിരിക്കുന്നു. ഇതോടെ ഫാക്ടറിയിൽ നിന്നും വില പിടിച്ച പലതും മോഷ്ടിക്കപ്പെട്ടു. നിലത്തുപാകിയ തറയോട് മുതൽ ചുവരിലെ ജനൽപാളികൾ വരെ. എങ്കിലും തേയിലക്കുന്നുകളെ തഴുകിയെത്തുന്ന പീരുമേടിന്റെ കാറ്റിൽ നാളെയുടെ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് തൊഴിലാളികൾ. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ സ്വപ്നത്തിന് താഴെ വീണിട്ട 21 തികയുന്നു. ഒരു പ്രേതാലയം പോലെ ഇന്നും ആ ഫാക്ടറികളും അവശിഷ്ടങ്ങളും ഇവിടെയുണ്ട്, ഒപ്പം തൊഴിലാളികളും. അമൽ നിർമ്മലൻ, ന്യൂസ് ബ്യൂറോ, ഉപ്പുതറ.